हलो गाइस एल्ला प्रियप्पेट्टवर्क्कुम मल्लु सैंडी व्लॉग्सिन्टे एट्टवुम पुतिय वीडियोयिलेक्क हार्दवमाय स्वागतम इन्न नम्मल परिचयप्पेडान पोकुन्नत कझिञ्ञ कुरे दिवसंगळायि नम्मळुटे सोश्यल मीडिययिलुम एल्ला माध्यमंगळिलुम वळरे अधिकं तरंगमायि मारिक्कोण्डिरिक्कुन्न ओरु व्यक्तित्वत्तेयाण इत् केरळत्तिले चानलुकळिल मात्रमल्ल अंगु बिबिसि वरे रीच आयि निक्कुन्न ओरु व्यक्तियाण नम्मळिन्न परिचयप्पेडान पोकुन्नत अप्पो नमुक्किन्न नेरे वीडियोयिलेक्क कडक्कां ई कഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് ഹായ് മാം ഇത് രോഷിനി മാം നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ട് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഒരു പാമ്പിനെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഒരു തരംഗമായിട്ട് മാറിയ ഒരാളാണ് ഇനി നമുക്ക് കുറച്ച് സമയം മാമിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം मैम मैमिंडे पर्सनली उल्ला एक इंट्रोडक्शन उन्नत पढ़ाएँ मो। शरीकम रंडाटी पद्नेर लाने न्यान मनमोकले के बारे में ना रंडाटी पद्नेर वाले न्यान रंडाटी एड मुदल न्यान तिरुवंदोर दूरदर्शनलम आगाशवाणी लोके जोड़ी इधर आवा। आधा न। इधो वाटे यादर बंदो इला तर मेगले नाने शरीकी न्यान बारे में सरकार जोली आग्रह वन वे अब वन वे अगर वह डिपार्टमेंट टेस्ट अल यादृशिक वन वन फोर्सोष्टी किरणी भर इेडी अष्टिले अने सरकार जोली वेण आग्रह अगर वन वे वन वे शुरू वैरल पापिने रेस्क्यू कारण अत्र वलियर चोदा पलर पे ना लेडी रेस्क्यूर्मा मीन डिपार्टमेंट अलग पुरत वोलंटियर्सावर शुरू नमेंपुर जिले नालू पे वे नास्क्यूर्मा के लिए नापोम पेरु लेडीस पक्षे या पेटो पेटर शापर्य प्रत्येक मैम നമുക്ക് അധികം ലേഡീസ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് അധികം ആരും കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ലേഡീസ് റെസ്ക്യൂ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് ഒരു കാരണമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിയത് നമ്മൾ ഈ പാമ്പുകളെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും വാവാ സുരേഷ് എന്ന് പറയുന്ന ഒരാളെയാണ് എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പറയാമോ ശരിക്കും സ്നേഹം എന്ന് വാവാ സുരേഷ് ആയിട്ടാണ് കണക്റ്റഡ് ശരിക്കും അദ്ദേഹത്തിനുള്ള ആധികാരികമായ അറിവൊന്നും എനിക്ക് ശരിക്കും ഇല്ല പുള്ളി ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാനൊക്കെ വളരെ അടുത്ത് വന്ന ആൾക്കാരാണ് പിന്നെ ഒരു സയന്റിഫിക് മെത്തേഡ് നമുക്ക് അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാനത് ഫീൽഡിൽ യൂസ് ചെയ്തു അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിന് എന്റെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തന്ന ഒരു രീതിയുണ്ട് നമ്മളിപ്പോ സ്നേക്ക് റെസ്ക്യൂ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡിപ്പാർട്ട്മെന്റിൽ 2019ലാണ് ആദ്യമായിട്ട് ഞാൻ ശരിക്കും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് നേരത്തെ പഠിച്ചു വെച്ചിരുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ എടുക്കണം എന്നില്ല ഫീൽഡിൽ പോയി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതും ഫീൽഡിൽ പോയി എടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ കാരണം ഇപ്പോൾ ട്രെയിനിങ്ങിനാണെങ്കിൽ നമുക്കൊരു സ്നേഹിനെ നമുക്കെടുത്തൊരു ഗ്രൗണ്ടിലിട്ട് തരും എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ അവർ പറഞ്ഞു തരും അതുപോലെയല്ല ഫീൽഡിൽ ഫീൽഡിൽ ചെല്ലുമ്പോഴത്തേക്ക് എവിടെയാണ് പാമ്പിരിക്കുന്നതെന്നുള്ളതിനൊക്കെ ഒത്തിരി വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും അതിനോടൊരു ഇഷ്ടവും ഒരു താല്പര്യവും ഒരു ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ പോയി അങ്ങനെ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈസൻസ് കിട്ടുന്നവരെല്ലാം പോയി ഫീൽഡിൽ നിന്ന് പാമ്പിനെ എടുക്കണം എന്നില്ല ഓ അപ്പോൾ ഇതിനൊരു ലൈസൻസ് ഒക്കെ ഉണ്ട് അതെ ഉറപ്പായിട്ട് ഒരു ലൈസൻസ് ഇപ്പോൾ ഗവൺമെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട് സ്നേക്ക് റെസ്ക്യൂ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവർക്ക് 5 വർഷത്തേക്ക് ലൈസൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നവരെ കൊണ്ട് മാത്രമാണ് ശരിക്കും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ പാമ്പിനെ എടുക്കുന്നത് കാരണം അല്ലെങ്കിൽ അത് ഒത്തിരി അപകടം ഉണ്ടാവുന്നുണ്ട് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർക്കാർ ഒരിക്കലും ഒരു മനുഷ്യന് ദ്രോഹം ഉണ്ടാവുന്ന ഒരു കാര്യം പറയുകയല്ലോ അങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുള്ളതും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നതും ഈ ഇത് റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ ഒരു സുരക്ഷയുണ്ട് നമ്മൾ എടുക്കുന്ന ആ ജീവിയുടെ ഒരു സുരക്ഷയുണ്ട് ഇത് കാണാൻ ഒരുപാട് ആൾ കൂടും അപ്പോൾ അവരുടെ സേഫ് നമ്മൾ നോക്കണം ഇതിപ്പോ നമ്മുടെ കയ്യിൽ അത്രയും നമുക്ക് സേഫ് ആയിട്ട് അതിനെ എടുക്കണം അപ്പൊ ഈ സുരക്ഷയെല്ലാം നോക്കിയിട്ടാണ് ശരിക്കും സയന്റിഫിക് ആയിട്ട് എങ്ങനെ അതിനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് മാറ്റാം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ
പെട്ടെന്ന് അതിനെ അവിടെ നിന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് അത് പെട്ടുപോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ സുരക്ഷിതമായി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മളത് ഭംഗിയായിട്ട്. ഇപ്പൊ വൈറലായിരിക്കുന്ന ആ വീഡിയോയിൽ തന്നെ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് തട്ട് തട്ട് ഭൂമിയൊക്കെ ആയിട്ട്, അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? അത് ശരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. കാരണം സാധാരണ നമ്മളിപ്പോ വീട്ടിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്ന് കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു റബ്ബർ വിളയാണ്. അപ്പൊ അവർ ഈ ജെ സി ബിക്ക് എന്തോ മണ്ണം കൊണ്ടൊക്കെ ഇടിച്ചിട്ടിരുന്നു, അതിങ്ങനെ കയറ്റം ഇറക്കം, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അതിനിടയിൽ അവര് എനിക്ക് തോന്നുന്നു അവര് വിളിച്ചപ്പം മുതല് അവരതിനകത്ത് കയറി പോയി ഇരിക്കുന്ന ഒരു സ്ഥലം നോക്കി. ഞാനപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അതൊന്ന് നോക്കിക്കൊള്ളണം, ഇറങ്ങി പോകുന്നുണ്ടോ, എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോ അവര് തന്നെ എനിക്കത് കൊത്തി മാറ്റിയിട്ട് തന്നു. ആ ഹോള് നമുക്ക് കാണുന്നു, നോക്കിയപ്പോ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അവിടെ വെച്ച് നമുക്ക് ബാഗ് സെറ്റ് ചെയ്യാൻ പറ്റൂല, അപ്പൊ ഞാൻ കുറച്ച് ദൂരത്തോട്ടാണ് ബാഗ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇവിടെ നിന്ന് അതിനെ എടുത്ത് ആ ബാഗിന്റെ അടുത്ത് വരെ കൊണ്ടുപോകണം, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പൊ അവിടെ നിന്ന് അതിനെ എടുത്തിട്ടതും അത് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ പുറകെ പോയാണ് ഞാൻ അതിനെ എടുക്കുന്നത്. അപ്പൊ പുറകെ പോയി എടുത്തു. കുറച്ച് അഗ്രസീവ് ആയിരുന്നു, കാരണം അതൊരു ഏകദേശം ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ അതിന് രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം അതിന് കുറച്ചിതുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുവന്ന് ബാഗിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പാമ്പിനെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഭയം ഉണ്ടാവും, അങ്ങനെ ഒരു ഭയം അങ്ങനെ ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മളിത് ചെന്ന് കാണുന്ന ഒരു സമയം തൊട്ട് നമ്മൾ അതിനെ തിരിച്ച് ആ ബാഗിനകത്ത് കയറ്റി ആ കെട്ടിടുന്നത് വരെയുള്ള ഒരു നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും ആ സമയത്ത്. ഞാൻ എടുക്കാൻ പോയിട്ടുള്ള മുമ്പൊക്കെ എനിക്ക് ചിലപ്പോൾ അല്ലാതെ ഒരു കൂട്ടിനകത്തൊരു പാമ്പിനെ കിടക്കണണ്ട എനിക്ക് ചിലപ്പോൾ പേടിത്. പക്ഷെ ആ ഫീൽഡിൽ നമ്മളങ്ങനെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അപ്പോഴുണ്ടാവുന്ന ഒരു മനസ്സിന്റെ ഒരു ഒരു പോസിറ്റീവ് വൈബ് അത് ശരിക്കും ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴും നമ്മൾ ശരിക്കും ചുറ്റുമുള്ളതൊന്നും നോക്കും, ശ്രദ്ധിക്കില്ല. നമ്മളിപ്പോ ആര് വീഡിയോ എടുക്കുന്നുണ്ടെന്നോ ആര് ഫോട്ടോ എടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ചുറ്റും എത്ര ആൾക്കാർ അവിടെ അന്ന് എത്ര പേരുണ്ടെന്നോ അതിൽ ഒരാളുടെ മുഖമോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ നമ്മളങ്ങനെ, കാരണം ഇത് അത്രയും നമ്മൾ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സാധനമാണ്. കാരണം വേറൊരു ജീവിയെ പോലെയല്ല, ഒരു പേപ്പട്ടി കടിച്ചാലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ജീവൻ വരെ അബദ്ധത്തിലാവുന്ന കാര്യമാണ് ഒരു മൂർഖന്റെ ബൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് ടോക്സിക് ആണ്. പിന്നെ അത്രയും നമുക്ക് ഇത് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വരും. അപ്പൊ ജീവൻ എടുക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ശരിക്കും. അപ്പൊ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ മാം, ഇപ്പം ധാരാളം പാമ്പുകളെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനൊരു എണ്ണമോ അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മാം? ഒരുപാട് എണ്ണമൊന്നും ഇല്ല, ഭയങ്കര എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും 2019 ഞാൻ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഒരു സെക്ഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വേറെ സെക്ഷനിൽ ഒരു എക്കോടൂറിസത്തിന്റെ ചാർജ് ആയിരുന്നു. അപ്പോഴൊക്കെ കോള് വരുമായിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു എനിക്ക് ആഗ്രഹമുണ്ട്, പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൂരെയൊക്കെ വരുന്ന കോളൊന്നും അങ്ങനെ പോവാറില്ലായിരുന്നു ആരെങ്കിലും അടുത്ത്. കാരണം നമുക്കിപ്പോ പാമ്പ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോള് വരുമ്പോൾ ഞാൻ വിതിരയിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എത്തണ ഒരു പാമ്പ് അവിടെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ അവർ നോക്കി ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പൊ നമ്മൾ അതിന് തൊട്ടടുത്ത് ഏത് ഏറ്റവും അടുത്ത് ആ ഏത് റെസ്ക്യൂർ ഉണ്ടോ അവരെ വിളിച്ച് വിട്ടുകൊടുക്കും. അപ്പൊ അവർ തന്നെ അങ്ങനെ പോയി എടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അധികം ഞാൻ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാനിപ്പോ ആറാത്തിയിൽ വന്നിട്ട് ഏകദേശം 5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ആറാത്തി ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്. മീൻസ് ആറാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് സ്നേക് റെസ്ക്യൂ മാത്രമല്ല, വൈൽഡ് ആനിമൽസിന്റെ എല്ലാ റെസ്ക്യൂവും ചെയ്യുന്നുണ്ട്. ദ്രുതകർമ്മ സേന എന്ന് പറയാം, റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് ആറാത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു വിങ്ങാണ്. അപ്പൊ ഇവിടെ വന്യമൃഗങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, അപകടമാണെങ്കിലും കുടുങ്ങിപ്പോകുന്നതാണെങ്കിലും അങ്ങനെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ പോയി റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. അറാത്തിയിൽ വന്നതിന് ശേഷം പക്ഷെ കുറച്ചും കൂടി കോൾ വരുന്നുണ്ട്, റെസ്ക്യൂവിന്റെ കോള് വരുന്നുണ്ട്. അപ്പൊ ഞാനും കൂടി അടുത്തൊക്കെ ഞാനും കൂടി പോയാലോ എന്ന് എനിക്ക് തന്നെ തോന്നി ഞാൻ പോയതാണ്. പിന്നെ എടുക്കുന്നതിന്റെയൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കാറുണ്ട്, ഏത് സ്ഥലത്തുനിന്ന് ഏത് ദിവസം എത്ര സമയം കൊണ്ട് ഏതാണ് ഇനം തരത്തിലുള്ള പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്ന്? ഞാൻ പൈത്തൺ എടുത്തിട്ടുണ്ട്, മലമ്പാമ്പ്, പെരുമ്പാമ്പ്, പിന്നെ വൈപ്പറ, അണലി, പിന്നെ കോബ്ര. ഇത് തന്നെയാണ് ശരിക്കും നമുക്കുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതലുള്ള കോബ്രയാണ് നമുക്ക്, അതെ അതെ, ഏറ്റവും കൂടുതൽ കിട്ടുന്ന കോബ്രയാണ്. നമുക്ക് ഒരു മാസത്തില് ഒരു 50 പാമ്പിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 45 എണ്ണവും കോബ്രയായിരിക്കും. അതെ, വൈപ്പർ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കിട്ടാറില്ല, എന്നാലും ഇടയ്ക്കൊരു 10 കോബ്ര എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വൈപ്പർ ആർക്കെങ്കിലും കിട്ടും, അങ്ങനെ ഉള്ളൂ. പിന്നെ പെരുമ്പാമ്പും അധികം അങ്ങനെ കിട്ടാറില്ല, വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ കിട്ടാറേ ഉള്ളൂ. പിന്നെ വേറെ പാമ്പുകളൊന്നും, പിന്നെ റാറ്റ് സ്നേക്ക് ഒക്കെ കിട്ടും, ചേരയൊക്കെ, അത് വെനമസല്ല. അതൊന്നും നമ്മൾ ചിലപ്പോൾ പോയി എടുത്തിട്ട് അവിടെ തന്നെ അവരോട് ചോദിച്ചിട്ട്, ഇപ്പം വീട്ടിനകത്തുനിന്നൊക്കെയാണ് കിട്ടുന്നെങ്കിൽ, പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ
ചേരെയാണെന്ന് പറഞ്ഞ ചിലപ്പോ അവരുടെ തന്നെ സമ്മതം വാങ്ങിയിട്ട് നമ്മൾ അവരുടെ പറമ്പിൽ തന്നെ അങ്ങ് വിട്ടിട്ടാ അങ്ങനെ വരാറുണ്ട്. കാരണം ചേരയൊന്നും ഉപദ്രവകാരിയല്ല, ഈ കർഷകന്റെ മിത്രം എന്ന് വരെ ചേരയെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വെനമസ് അല്ലാത്തതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ റിലീസ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സമയം സംസാരിച്ചോണ്ടിരുന്നത് പാമ്പ് പിടുത്തത്തിനെ കുറിച്ചും മാമിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. ഇനി മാമിന് ഈ പാമ്പ് പിടുത്തം അല്ലാതെ കുറെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെന്ന് ഞാൻ കേട്ടു, റീൽസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്, അങ്ങനെ അഭിനയത്തിനോട് താല്പര്യമുണ്ടോ? അതുപോലെ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2007 മുതൽ ദൂരദർശനിലായിരുന്നു. അന്ന് എനിക്ക് അതിനു മുമ്പ് ഇത് ന്യൂസ് റീഡർ കൂടിയാണ് കേട്ടോ, ഇത് കൂടാതെയുള്ളതാണ്. ന്യൂസ് റീഡിംഗ് കൂടി താല്പര്യമുള്ള ഒരാളാണ്, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്. 10-13 വർഷമായിട്ട് ദൂരദർശനിലാണ് ഞാൻ ആദ്യമായിട്ട് ദൂരദർശനം. കാരണം മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പ്രോഗ്രാംസിനൊക്കെ ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഫാൻസി ഡ്രസ് ഒപ്പന അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടിയൊക്കെ. ഞാൻ ഒരു കലാകാരിയാണ് ശരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാം, യുവജനോത്സവം വന്നാൽ എന്റെ പരിപാടി ഇല്ലാതെ സ്കൂളിൽ ഉണ്ടാവാറില്ല. എല്ലാത്തിനും ഞാൻ ചേരും, ജയിക്കുന്നതും തോക്കുന്നതൊന്നും പ്രശ്നമല്ല. ഞാൻ അങ്ങനെ എല്ലാത്തിലും ചേരുമായിരുന്നു, നാടകം എല്ലാത്തിലും ചേരുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ വന്നതുകൊണ്ടായിരിക്കും അന്ന് ദൂരദർശനാണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മള് എന്റെ വീട്ടിൽ ദൂരദർശനേ ഉള്ളുവായിരുന്നു, കേബിൾ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ദൂരദർശനിൽ തന്നെ അനൗൺസറെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞത് ഞാൻ വളർന്നില്ല, കുറച്ചുകൂടെ വലുതായിട്ട് വരണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. പിന്നീട് വീണ്ടും വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കൊടുത്തു. വീണ്ടും പോയപ്പോഴത്തേക്ക് എനിക്ക് എടുക്കുകയാണ്. അന്ന് ജോൺ സാമുൽ സാറൊക്കെ ഇരുന്ന സമയത്താണ്, ആനന്ദവർമ്മ സാറൊക്കെ ഇരുന്ന സമയത്താണ് ഞാൻ ശരിക്കും കയറുന്നത്. അനൗൺസറായിട്ടാണ് കയറുന്നത് ശരിക്കും. പിന്നീട് ഒത്തിരി അവിടെ തന്നെ ഒരുപാട് തിരനോട്ടം, പ്രതികരണം, അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ. അതെ, ഭയങ്കര നല്ല രസമായിരുന്നു ശരിക്കും. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ 2013 ആകാശവാണി, ഇതിന്റെ തന്നെ കൂടിയാണ് ആകാശവാണി. അവിടെ ഉള്ളവർ തന്നെയാണ് ശരിക്കും ഇവിടെ രണ്ടിടത്തും കൂടി പോകുന്നത്. പിന്നെ ആകാശവാണിയിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി കുറെ നാള് അവിടെയും ചെയ്തു. പിന്നെ ജോലി കിട്ടിയപ്പോൾ ശരിക്കും വന്നതാണ്. അപ്പോഴും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, ശരിക്കും എനിക്ക് ഇഷ്ടമായിരുന്നു. ദൂരദർശനിലോട്ട് വിട്ടിട്ട് പോരാനൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ 2019-20 ഞാൻ ഒരു ഗവൺമെന്റ് ഓർഡർ, എന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഓർഡറിന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പെർമിഷന് വേണ്ടി കൊടുത്തു. അപ്പൊ എനിക്ക് കിട്ടി, ഗവൺമെന്റ് ഓർഡർ കിട്ടി. അതിലിപ്പോ ഇപ്പൊ നിലവില് പഴയ പ്രോഗ്രാംസ് ഒന്നും ഇല്ല ദൂരദർശനിലെ തിരുന്നോട്ട്, ആ ഒരു ഇതൊന്നും ഇല്ല. ഇപ്പൊ ഫാം ന്യൂസ് ഉണ്ട്, കാർഷിക വാർത്തകൾ. അപ്പൊ ഞാനിപ്പോ ശരിക്കും കാർഷിക വാർത്തകളാണ് വായിക്കുന്നത്. മാസത്തില് വല്ലപ്പോഴും ഒരു 3-4 ദിവസമൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അത് മതി, നമുക്ക് ആ ഒരു ഇത് വിട്ട് വരാം. അത് വേറൊരു ഫീലാണ് ശരിക്കും, ഇതുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതല്ല. അപ്പൊ അങ്ങനെ പോയി ഇടയ്ക്ക് പോയി ചെയ്യാറുണ്ട്. പിന്നെ റീൽസ് ചെയ്യുന്നതൊക്കെ വളരെ അടുത്താണ് ശരിക്കും, ഞാൻ കുറച്ച് നാളായതേ ഉള്ളൂ. വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കുറച്ച് 1-2 ചെയ്തപ്പോ പിന്നെ അങ്ങനെ ചെയ്യാനുള്ള താല്പര്യം ഇങ്ങനെ കൂടുതലാണ്. പലരും അഭിപ്രായം പറയും, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ റീൽസ് ചെയ്ത് കുറച്ച് എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയി തുടങ്ങി. അങ്ങനെ പിന്നീട് മാതൃഭൂമിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയുടെ കവർ പേജിൽ എന്റെ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ 2017 ഞാൻ ഇവിടെ ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തൊഴിൽവാർത്തയുടെ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ കലാപരമായി വേറെ അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ബോൾ ബാഡ്മിന്റണിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ഞാൻ കളിക്കുകയായിരുന്നു. സ്പോർട്സിലും ഉണ്ടായിരുന്നു, നമ്മള് സ്റ്റേറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. നാഷണൽ പിന്നെ ഞാൻ പോയില്ല, അന്ന് 10-ാം ക്ലാസ്സിലായിരുന്നു ഞാൻ പോയില്ല. സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്, അതിനൊരു എനിക്ക് ഗ്രേഡ് മാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ അതിനും താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ വയലിൻ വായിക്കുമായിരുന്നു, അങ്ങനെ അധികം വായിക്കാറില്ല. ഉണ്ട് സാധനം, സകല മേഖലയിലും ഇങ്ങനെ തൊട്ട് തൊട്ട്, പക്ഷെ എല്ലാത്തിലും ഭയങ്കര പ്രൊജക്ട് ചെയ്തൊന്നും നിൽക്കണില്ല, എല്ലാം കുറച്ച് ഉണ്ടല്ലേ. അപ്പൊ നാളെ ഇപ്പൊ ഒരു അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, അതായത് സിനിമയിൽ അഭിനയം എന്ന് പറയുന്ന ഒരുപാട് സാധ്യതകളല്ലേ, അവിടേക്ക് ഒരു അവസരം വന്നാൽ എങ്ങനെയായിരിക്കും? ഞാൻ പോകും. അപ്പൊ കാണുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഈ റീൽസ് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഒത്തിരി പേര് എന്നോട് ഷോർട്ട് ഫിലിം ഒക്കെ ചോദിച്ചു. ഫിലിമും എന്നോട് 1-2 ഇങ്ങനെ ചോദിച്ചു, അവസരം കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് പോവാൻ എനിക്കിഷ്ടമാണ്, നല്ലതാണെങ്കിൽ ഷോർട്ട് ഫിലിം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനെല്ലാം നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പെർമിഷൻ വേണം, നമുക്ക് അതില്ലാതെ നമുക്ക്, കാരണം നമ്മുടെ ഒരു ജോലിയാണ്, ഒരിക്കലും അതിന് നിരസിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് പെർമിഷന് ശരിക്കും ഇപ്പൊ ഞാനൊരു പെർമിഷന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 ഓഫർ ഇങ്ങനെ വന്നപ്പോ ഒരു താല്പര്യം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമാണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല, ഇഷ്ടമാണ്, കിട്ടിയാ പോകും.
ഇനി നമ്മള് മാമിന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഫാമിലിയിലെ ആൾക്കാര് ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. ഫാമിലി ഹസ്ബൻഡ് രണ്ട് മക്കളാണ്. ഹസ്ബൻഡ് സീനിയർ ഇൻസ്പെക്ടർ ആണ്, സഹകരണ വകുപ്പില് ഇൻസ്പെക്ടർ ആണ്. നെടുമങ്ങാട് തന്നെയാണ്. രണ്ട് ആൺമക്കളാണ്, 13 വയസ്സും 10 വയസ്സുമായി. ഹസ്ബൻഡിന്റെ സപ്പോർട്ടുണ്ട്, 100% കേട്ടോ. അത് 90, 98, 99 ഒന്നും പറഞ്ഞാൽ പോലെ 100%. കാരണം ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചേട്ടനാണ്. ഒരു ഒത്തിരി കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ പേടിയൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് പേടിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും എന്നോട് ചെയ്യണ്ടാന്നോ അല്ലെങ്കിൽ പോകണ്ടാന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വനംവകുപ്പിൽ ജോലി കിട്ടിയപ്പോ തന്നെ എനിക്ക് രണ്ട് ചേച്ചിമാരാണ്, രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്റെ ചേട്ടന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നമ്മള് ഫാമിലിയിൽ കൂടുതലും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് കൂടുതൽ, അമ്മയുടെ കൂടെയൊക്കെ. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പൊ നമുക്ക് ആ സർക്കാർ ജോലി തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. ഇതുവരെ നമുക്കിങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു ലേഡി ഒരു സ്നേക് റെസ്ക്യൂ ചെയ്തതായിട്ടുള്ള വീഡിയോയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഇല്ല. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്നേക് റെസ്ക്യൂവിനായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വനിതകളെ ഞാൻ പറഞ്ഞു 17 എടുക്കുന്നത്. അതുവരെ വനംവകുപ്പിലാണ് പൊമ്പിള്ളാരില്ലായിരുന്നത്. ബാക്കി ഒരുവിധ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം. മാമിന്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ശരിക്കും ലേഡീസ് ഒത്തിരി ലേഡീസ് ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ ഒരുപാട്. എനിക്ക് തോന്നുന്നു പുതിയ ലിസ്റ്റിലൊക്കെ ആണുങ്ങളെക്കാൾ കൂടുതൽ പൊമ്പിള്ളേരാണ് വരുന്നത് ലിസ്റ്റിൽ. കാരണം നമ്മുടെ തന്നെ ഒരു സർപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുന്നത്. നമ്മള് പബ്ലിക്കിന് വേണമെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതെ അതെ, പ്ലേ സ്റ്റോറിൽ നമ്മൾ ഗെയിമൊക്കെ എടുക്കുന്നത് പോലെ ഈ സർപ്പ എന്ന് പറഞ്ഞിട്ട് സർപ്പ സ്നേക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ്, SARPA. സർപ്പ അത് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും നമുക്ക്. അപ്പൊ അതിലുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് അതിൽ പാമ്പുകളുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കുറച്ച് പാമ്പുകളുടെ ഡീറ്റെയിൽസ്, ഇപ്പൊ വെനമസ് ആണോ നോൺ വെനമസ് ആണോ അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പാമ്പ് കടിച്ചാൽ എന്ത് ആണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്, ആന്റിവനം ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്, നമ്മുടെ അടുത്തുള്ള റെസ്ക്യൂർമാർ ആരൊക്കെയാണ്, അവരുടെ ഫോൺ നമ്പർ, അവരെത്ര ദൂരെ നിൽപ്പുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്, ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സർപ്പയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു പാമ്പ് വീട്ടിൽ നിന്ന് കയറിയാൽ നമ്മൾ ജസ്റ്റ് അത് ഒന്ന് നോക്കിയിട്ട് അത് എവിടെയാണ് ഇരിക്കുന്നത്, ഇതിലൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ, ദൂരെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടാൽ നമുക്ക് വേണമെങ്കിൽ അതിൽ നോക്കാം. ഈ സർപ്പയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നമുക്കൊരു റിപ്പോർട്ട് ബാക്കിയുള്ളവർക്ക് വരും, എവിടെയാണ് ഈ സാധനം ഉള്ളത് എന്നുള്ളത് കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ റെസ്ക്യൂസിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും അടുത്ത് ഇതിലിങ്ങനെ എഴുതി കാണിക്കും, 5 കിലോമീറ്റേഴ്സ് അവേ, 25 കിലോമീറ്റേഴ്സ് അവേ എന്ന് ആ നിൽക്കുന്ന ആളിന്റെ ഇത്ര ദൂരെ ഇന്ന ആളുണ്ട് എന്ന് കാണിക്കും. അപ്പൊ അത് നോക്കിയിട്ട് വിളിച്ചു പറയാം ആരെയാണെന്ന് വെച്ചാൽ. അതെ, ഭയങ്കര അതെ നല്ലതാണ്. മുമ്പൊന്നും അങ്ങനെയല്ലല്ലോ, കണ്ടടിച്ചു കൊല്ലാനല്ലേ പണ്ടൊക്കെ. അതെ അതെ, അല്ല ഒന്നുമല്ല, ഇത് എല്ലാവരുടെ നമുക്ക് നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഓഫീസേഴ്സ് ലിസ്റ്റ് ഉണ്ട്, നമ്മുടെ DFOയുടെ നമ്പർ, കൺട്രോൾ റൂം നമ്പർ, അങ്ങനെയുള്ള എല്ലാ നമ്പർ, RRT നമ്പർ, അങ്ങനെ എല്ലാ നമ്പർ, അതിൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഓഫീസിൽ വിളിച്ച് പറയാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ആൾക്കാർക്ക് ഇപ്പോൾ അതിനെ എത്രത്തോളം സുരക്ഷയിൽ നമുക്ക് അത് അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്, സർപ്പയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഈ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടെന്നുള്ളത്. അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എത്തണം, കാരണം അത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം തന്നെ 6000 റിപ്പോർട്ടാണ് സർപ്പയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ 6000 പാമ്പുകൾ നമ്മൾ റെസ്ക്യൂ ചെയ്തതാണ്, കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലായിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തതാണ്. ഈ സർപ്പയിൽ രജിസ്റ്റർ ചെയ്ത അല്ലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ 6000 പാമ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പുറത്തോട്ട് കാണപ്പെടുന്നുണ്ട്. മേറ്റിംഗ് സീസൺ ആണ്, നവംബർ ടു ജനുവരി മേറ്റിംഗ് സീസൺ ആണ്. അപ്പൊ ആ സമയത്തൊക്കെ ഒത്തിരി നമ്മൾ പുറത്ത് കാണാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു അവസരം ജനങ്ങൾക്കുണ്ട്. അപ്പൊ അവരത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാം. അതാണ് എല്ലാരും അറിയണം അതിനെ കുറിച്ച്. അപ്പോ ഇതൊക്കെയാണ് രോഷിനി മാഡത്തിന്റെ വിശേഷങ്ങൾ. അപ്പോ ഈ ഒരു വീഡിയോയിലൂടെ ധാരാളം ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായി മാറുമെന്ന് തന്നെയാണ് ഞാനും മാഡവും എല്ലാവരും വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈയൊരു സ്നേക് റെസ്ക്യൂ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ. മാമിന് ഈ വർഷവും തുടർന്ന് വരുന്ന വർഷങ്ങളിലും ധാരാളം അവസരങ്ങളും അഭിനയിക്കാനുള്ള ഒരവസരവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതിന് അത് വളരെയധികം സഹായകരമായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.